എന്ത് വൃത്തികേടും വിളിച്ചു പറയാനുള്ള ഒരു വേദിയായി മാറിയിരിക്കുകയാണ് ചിലവന്മാർക്ക് സോഷ്യൽ മീഡിയ. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് പണമുണ്ടാക്കുന്ന ഈ ഏർപ്പാട് കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു യുവതിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച പാല കടനാട് വല്യാത്ത് വട്ടപ്പാറയ്ക്കൽ വീട്ടിൽ സൂരജ് പാലാക്കാരൻ എന്ന സൂരജ് വി സുകുമാർ എന്ന മനുഷ്യനെ കുറിച്ചാണ്. ബിപിട്ടില്ലെങ്കിൽ ബിപി കൂടുന്ന തരത്തിൽ അത്രയ്ക്ക് മോശമായ രീതിയിലായിരുന്നു ആ യുവതിയെ പച്ചത്തെറി വിളിച്ചത്. ആവശ്യമില്ലാത്ത എന്ത് വിഷയത്തിലും കയറി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് സൂരജ് പാലാക്കാരൻ. സ്ത്രീ എന്നോ പുരുഷനെന്നോ നോക്കാതെ വായിൽ തോന്നുന്ന പച്ചത്തെറി വിളിക്കാൻ മാത്രം സോഷ്യൽ മീഡിയയിൽ സജീവമായൊരു വ്യക്തിയാണ് ഈ പാലാക്കാരൻ. സിനിമയിലും സീരിയലിലുമുള്ള പ്രമുഖരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയുക, ആ കുടുംബത്തെ തന്നെ ശിഥിലമാക്കുക, ആരെയും പേടിക്കാതെ കൈ ചൂണ്ടി സംസാരിക്കുക. സംസാരിക്കുന്നതാകട്ടെ പച്ചത്തെറിയും, സാമാന്യ ഭാഷയിൽ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കാം. എന്നാൽ ആ വർത്തമാനം അതിരു കടക്കുമ്പോൾ അയാൾക്കുള്ള വഴി പോലീസ് കാണിച്ചു കൊടുക്കും. ആരെ കണ്ടാലും തെറി വിളിക്കുന്നതല്ല മാധ്യമപ്രവർത്തനം, അതിനൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സിനെ കളഞ്ഞു കുളിച്ച് വീർപ്പിച്ചെടുക്കാനുള്ളതല്ല ആ മേനി. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയും കേൾക്കാൻ പാടില്ലാത്തതാണ് അയാൾ ആ യുവതിയെ വിളിച്ചത്. എന്തായാലും എറണാകുളം സൗത്ത് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം സൂരജിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ക്രൈം ഓൺലൈൻ മാനേജിംഗ് ഡയറക്ടർ ടി പി നന്ദകുമാറിനെതിരെ പരാതി നൽകിയ അടിമാലി സ്വദേശിനിയുടെ പരാതിയിൽ തന്നെയാണ് സൂരജിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. സൂരജിനെ അന്വേഷിച്ച പാലായിലെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും ഇയാൾ ഒളിവിലായതിനാൽ അറസ്റ്റ് ചെയ്യാനായില്ല. ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിയെക്കുറിച്ച് മോശമായി വീഡിയോ ചിത്രീകരിച്ച് അവതരിപ്പിക്കുകയായിരുന്നു സൂരജ്. ഇതേ തുടർന്നാണ് യുവതി പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനു പുറമെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമത്തിലെ വകുപ്പുകളും പാലാക്കാരനുമേൽ ചുമത്തിയിട്ടുണ്ട്. ക്രൈം നന്ദകുമാറിനെ ന്യായീകരിക്കുന്നതിനായി പരാതിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുകയായിരുന്നു സൂരജ് പാലാക്കാരന്റെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. കെട്ടിച്ചമച്ച കേസാണ് നന്ദകുമാറിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തതെന്നും ഇയാൾ വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട്. ക്രൈം നന്ദകുമാറിനെ എറണാകുളം നോർത്ത് പോലീസ് ജൂൺ 17 അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സൂരജ് പാലാക്കാരൻ യൂട്യൂബ് ചാനലിലൂടെ യുവതിയെ മോശമായി ചിത്രീകരിച്ചത്. കേസെടുത്തതിന് പിന്നാലെ സൂരജ് പാലാക്കാരൻ ഒളിവിൽ പോയി. പ്രതിയെ അന്വേഷിച്ച് പോലീസ് പാലായിലെ വീട്ടിലെത്തിയെങ്കിലും ഇയാൾ കടന്നു കളയുകയായിരുന്നു. കുറച്ചുനാൾ ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് സൂരജിനുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല ഇയാൾക്കെതിരെ പരാതി ലഭിക്കുന്നത്. സിനിമാ സീരിയൽ താരം അമ്പിളി ദേവി, ഭർത്താവായിരുന്ന ആദിത്യ എന്നിവരുടെ കുടുംബത്തിൽ കയറി ചാനലിൽ ആദിത്യനെതിരെ തെറി അഭിഷേകം നടത്തിയതും ഈ മനുഷ്യൻ തന്നെയാണ്. ഇതിനെതിരെ നടൻ ആദിത്യൻ രംഗത്ത് വന്നിരുന്നു. സൂരജ് പാലാക്കാരനെതിരെ ആദിത്യനും തിരിഞ്ഞു. ഇവിടെ കോടതിയും പോലീസും ഒക്കെ ഉള്ളപ്പോൾ കണ്ടവന്റെ കുടുംബത്തിൽ കയറി തോന്നിവാസം വിളിച്ചു പറയുന്നത് ഓർക്കാൻ പോലും കൊള്ളില്ല. ട്രാൻസ്ജെൻഡർ അനന്യ ആത്മഹത്യ ചെയ്ത വിഷയത്തിലും ഇയാൾ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. അവൾ ശസ്ത്രക്രിയ ചെയ്ത ആശുപത്രിക്കെതിരെ തെറി അഭിഷേകമാണ് അയാൾ അന്ന് നടത്തിയിരുന്നത്. ശരിയാണ്, അനന്യയുടെ സർജറിയിൽ ഒരുപാട് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. പുറം ലോകത്തെ വാർത്ത അറിയിക്കുന്നതാണ് ഒരു മാധ്യമധർമ്മം. അതിൻ്റെതായ ഭാഷയിൽ ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ തെറി വിളിച്ചിട്ടല്ല ചാനലിന് മുന്നിൽ വന്ന് നിന്ന് ഷോ കാണിക്കേണ്ടത്. പലവട്ടം ആവർത്തിച്ചപ്പോഴും അരുതെന്ന് പലരും പറഞ്ഞിട്ടും കേൾക്കാതെ നാവിന് ലൈസൻസ് ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ചാനൽ പരിപാടി ബീപ്പിട്ട് കേൾക്കേണ്ട സ്ഥിതിയിലായിരിക്കുകയാണ്. ഇല്ലെങ്കിൽ സൂരജ് പാലാക്കാരന്റെ വായിൽ നിന്ന് വരുന്ന വൃത്തികേടും തെറിയും നമ്മുടെ കുട്ടികൾ കേട്ട് അത് അവർ പഠിക്കും. അതിനും വലിയ ആപത്ത് വേറെയില്ല. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇത്തരം അശ്ലീല വാക്കുകൾ താങ്കൾക്കൊന്ന് നിർത്തിക്കൂടെ?